എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് മന്ത്ലി നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതും ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊസീജിയറിലൂടെ പോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണത് കാസ്റ്റിംഗ് വേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഒരുപാട് ലെങ്ത് ഉള്ള ട്രാൻസ്ക്രിപ്ഷൻസ് ഒന്നുമല്ല, 1 or 2 മിനിറ്റ്സ് ഒക്കെയുള്ള ട്രാൻസ്ക്രിപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടും. നമുക്ക് മൊബൈൽ ഫോൺ വഴിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതിനുശേഷം കറക്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ഇറേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്തത് ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിലോ ഏത് വഴിയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ആണ്, ഫസ്റ്റ് പേജ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ $1 per minute. ഇത് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് കൊടുക്കുന്നവർക്കുള്ള റേറ്റ് ആണ്, നമുക്കുള്ള റേറ്റ് അല്ല. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നവരടുത്തു നിന്ന്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നവരടുത്തു നിന്ന് ഈ ഒരു വെബ്സൈറ്റ് വാങ്ങിക്കുന്നത്. $1.5, അതായത് ഒരു മിനിറ്റിന് 100 രൂപ റേഞ്ചിലൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി കൂടുതൽ ഉള്ളതിനനുസരിച്ചിട്ടാണ് റേറ്റും കൂടുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. 99% ആക്യുറസി ആണ്. ഒരുപാട് റേറ്റിംഗ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാം. അപ്പോൾ ഇവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് SAP ഒക്കെ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് വേഴ്സിൻ്റെ റിവ്യൂ ഉണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. യൂസ് ചെയ്ത ആൾക്കാർ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു ഫ്രീലാൻസർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പായിട്ടാണ്. അപ്പോൾ നോർമൽ ഒരു ഇൻ്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിറകെ പോവാം. ഗൂഗിളിൽ കാസ്റ്റിംഗ് വേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വർക്ക്ഷോപ്പ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതാണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ വാണ്ട് ടു ഫ്രീലാൻസ് ഫോർ അസ് അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ കോളംസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് വീണ്ടും റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അതിലും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് സൈനപ്പ് 4 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് പേപ്പാൽ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ID. നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുത്താൽ മതി. ശേഷം നിങ്ങൾക്കിതിൽ വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിലൊരു പേപ്പാൽ എടുത്താലും മതിയാവും. പേപ്പാൽ എടുക്കാൻ വേണ്ടി സിമ്പിളാണ്. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് പേപ്പാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ലാസ്റ്റ് നെയിം, അതുപോലെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. സിറ്റി കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് എന്നില്ലെടുത്ത് US ആൻഡ് കാനഡ ഉള്ളവർക്ക് മാത്രം സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ മതി. സിപ് കോഡും കൊടുക്കണമെന്നില്ല, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. USലുള്ളവർ അതുപോലെ കാനഡയിലുള്ളവർ മാത്രം കൊടുത്താൽ മതി. നമ്മളിവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്നുള്ളടുത്ത് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇതിൽ ഇന്ത്യ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസിലൊന്നും ഈ സിപ് കോഡും സ്റ്റേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഇന്ത്യ ഉണ്ട്, നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക.
പിന്നെ ഐ അഗ്രി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടും ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പറ്റിയിട്ട് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻസ് അവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമുക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ജോബ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് 500 ക്യാരക്ടേഴ്സിൽ കൂടാതെ തന്നെ നിങ്ങളെ പറ്റിയിട്ട് ബ്രീഫായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്താണോ ഇതിൽ ചെയ്യാൻ പോണത് അതിൻ്റെ ഒരു ഡെമോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 മിനിറ്റിൽ താഴെയുള്ള ഒരു ഓഡിയോ ഇവർ തരും, അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാം. നമുക്ക് അരമണിക്കൂറിലധികം വേണമെങ്കിൽ ടൈം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഓട്ടോ ട്രാൻസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ചൂസ് എ ലാംഗ്വേജ് എന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, അത് അങ്ങനെ തന്നെ സെലക്ട് ചെയ്യാം. ശേഷം സ്റ്റാർട്ട് ട്രാൻസ്ക്രൈബ് ഇൻ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോണിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പ് മോഡാക്കിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം, അപ്പോഴേ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൗണ്ട് ഡൗണിനുള്ളിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ കണ്ടോ മൈ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡിൻ്റെ ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു ജോബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡെമോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതല്ലാതെ നമുക്ക് വർക്ക്സ് വരുമ്പോൾ മൈ ജോബ്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക്, ഈ ഒരു ടെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ യെല്ലോ കളറിലുള്ള. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഡെസ്ക് ടോപ്പ് മോഡിൽ ഇടാൻ പോവുകയാണ്, എന്നാൽ മാത്രമേ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഓഡിയോ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റുള്ള ഒരു ഓഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. This is the workbook for the Roberto Venn School of Luthery, along with classroom lectures, demonstrations, and actual building of guitars by the students. It provides detailed instructions in the construction techniques. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള ഓഡിയോസ് ഉണ്ടാവുന്നത്. നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോ AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഓട്ടോ ട്രാൻസ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. എന്നാലും ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൽ ചെക്ക് ഓപ്ഷൻ ഉണ്ട്. വേർഡ് ഓക്കെ ആണോ, ഗൂഗിൾ വേർഡ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇതൊരു ടെസ്റ്റ് മാത്രമാണ്, ഇതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ അസൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഇവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ഒക്കെ മാച്ച് ആവണം, നമ്മൾ ചെയ്യുന്നതിന് മാച്ച് ആവണം ഈ ഒരു ഓഡിയോ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബ് ചെയ്യേണ്ടത്, ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് എടുക്കാം. എന്നിട്ട് താഴെ തന്നെ ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓട്ടോ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് സ്പെല്ലും അതുപോലെ വേർഡ്സൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിലും ഫെയിലായിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഇവർ നമ്മൾ കൊടുത്ത email ID മെയിൽ ചെയ്തിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റിൽ ഓഡിയോ അല്ലേ, അത് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് ഭയങ്കര ടഫും കാര്യങ്ങളൊന്നുമല്ല, കാരണം ഈ ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ വർക്ക്സ് ചെയ്യാനും പറ്റുള്ളൂ. സെയിം തിങ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിലൂടെ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ PayPal കൊടുത്തിട്ടുണ്ടായിരുന്നു. PayPalൻ്റെ email ID ആണ് എല്ലാത്തിലും കൊടുക്കേണ്ടത്. അപ്പോൾ വർക്ക്സ് വന്നതിന് ശേഷം നിങ്ങൾ PayPal അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്താൽ മതി, PayPalലൂടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.